തുടർച്ചയായ ഇവരുടെ സമ്മർദ്ദങ്ങൾ കൊടുവിലാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഈ മാതാപിതാക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ടോം കുര്യാക്കോസ് നമ്മോടൊപ്പം ചേരുന്നു. അതിനു മുൻപ് ടോം കുര്യാക്കോസ് ചേരും എന്ന് മനസ്സിലാകുന്നു. ടോം, ഇത് ഇവരുടെ ഈ അനുഭവം നമുക്കറിയാം, പിന്നീട് ഇവർ പറയുന്ന വാക്കുകളിലൊക്കെ വളരെ കൃത്യമായി തന്നെ സ്വാധീനത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഒരു ഡൽഹിയിലുള്ള ഒരു കുടുംബം അവരുടെ മക്കളെ ഇത്തരത്തിൽ നാട്ടിലേക്ക് വിടുന്നു, അതും അച്ഛൻ്റെയും ഈ മാതാപിതാക്കളുടെ അച്ഛൻ്റെ, അതായത് ഇവരുടെ അപ്പൂപ്പൻ്റെ അമ്മയ്ക്ക് ഒപ്പം വിടുന്നു, അതിനുശേഷം ഈ അനുഭവം ഉണ്ടാകുന്നു. അവിടെ ഇത്തരത്തിൽ ഒരു ഭയാനകരമായ ഒരു സംഭവം ഈ കുട്ടികൾ ഇവരോട് വിവരിക്കുന്ന ഇവർ നാട്ടിലെത്തിയ ശേഷമാണ്. അതിനുശേഷം മുമ്പൊന്നും ഈ കുട്ടികളുമായി ഇവർക്ക് സംസാരിക്കാൻ ഇവർ അനുവദിച്ചില്ല, ഈ മുത്തച്ഛനും മുത്തച്ഛിയും എന്നാണോ മനസ്സിലാകേണ്ടത്? രഞ്ജിത്ത്, ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 2022 മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ്. അതായത് സമ്മർ വെക്കേഷനാണ്. ഡൽഹിയിൽ നിന്നും ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും ഇവർ കുടുംബസമേതം ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്നും ആലപ്പുഴ മാവേലിക്കരയിലെ ഇവരുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് ഇവർ അവധിക്കായി എത്തുകയാണ് മാർച്ച് മാസത്തിൽ. ഈ മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഈ കുട്ടികൾ, ഈ രണ്ട് പെൺകുട്ടികൾ, മൂന്ന് കുട്ടികളാണുള്ളത്, മൂത്ത കുട്ടി ആൺകുട്ടിയാണ്, ഇളയ 8 ഉം 9 ഉം വയസ്സുള്ള ഇളയ രണ്ട് പെൺകുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് ഇരകളാകുന്നുണ്ട്. ഈ ഓഗസ്റ്റ് മാസത്തോടുകൂടിയാണ് അച്ഛനും അമ്മയും, കുട്ടികളുടെ അച്ഛനും അമ്മയും സ്വന്തം നാട്ടില് മാവേലിക്കരയിൽ എത്തുന്നത്. ഈ മാവേലിക്കരയിൽ എത്തിക്കഴിയുമ്പോൾ കുട്ടികളുടെ സ്വഭാവത്തില് ചില മാറ്റങ്ങളുണ്ട്. പക്ഷെ അച്ഛനും അമ്മയും മാറി നിന്നതിന്റെ വിഷമമാകാം എന്ന് കരുതിയാണ് അവർ ആദ്യം ഈ സംഭവത്തെ അത്ര ഗൗരവത്തിലെടുത്തില്ല. അതായത് നമുക്ക് ഇവരുടെ വാക്ക്, ഈ അച്ഛന്റെ അമ്മയുടെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കുട്ടികളെ നിങ്ങൾ ഫോണിലൊന്നും ആ സമയം ബന്ധപ്പെട്ടില്ല, അവരിത് ഈ കാര്യം, ഈ ഇരയായ കാര്യം, ലൈംഗിക ചൂഷണത്തിനിരയായ കാര്യം ഒന്നും നിങ്ങളോട് പങ്കുവെച്ചില്ലെന്ന് ചോദിച്ചു. പറഞ്ഞ കാര്യം, ഈ അച്ഛനും അമ്മയും, അതായത് ഈ കുട്ടികളുടെ അച്ഛന്റെ മാതാപിതാക്കൾ, അതായത് മുത്തച്ഛനും മുത്തച്ഛിയും, ഇവരെ ഇവരുമായി ഫോണിൽ ബന്ധപ്പെടാനുള്ള, ഫോണിൽ സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കിയില്ല, കുട്ടികളെ പുറത്ത് കളിക്കുകയാണ് എന്ന രീതിയിൽ പറഞ്ഞു. ഒരു രീതിയിലും ഇവർ അച്ഛനെ അമ്മയെ സംശയിച്ചില്ല. കാരണം നമുക്കറിയാം, നമ്മൾ അച്ഛനെ അമ്മയൊക്കെ സാധാരണ വലിയ രീതിയിൽ വിശ്വസിക്കും. അപ്പൊ ഒരു കാരണവശാലും ഇവർ അങ്ങനെ സംശയിച്ചിട്ടില്ല. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ചില സ്വഭാവത്തിൽ ചില അസ്വാഭാവികത തോന്നി. പിന്നീട് നാട്ടുകാർ ഇത്തരം ഈ കുട്ടികൾ വീട്ടിൽ എപ്പോഴും കരയുമായിരുന്നു, ബഹളം വയ്ക്കുമായിരുന്നു എന്ന കാര്യമൊക്കെ ഇവരുടെ കുട്ടികളുടെ അച്ഛനെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങനെയാണ് മൂത്ത കുട്ടി പറഞ്ഞത്, ഈ പെൺകുട്ടിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ ഡയറി ഒന്ന് പരിശോധിക്കാൻ. ഈ ഡയറി എഴുതുന്ന ഒരു ശീലമുണ്ടായത്, ഡയറി പരിശോധിച്ചപ്പോഴാണ് മുത്തച്ഛനെ തനിക്ക് പേടിയാണ്, ഉണ്ടായ കാര്യങ്ങളെല്ലാം അക്കമിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഭയാനകമായിട്ടുള്ളൊരു സാഹചര്യം. പിന്നീട് ഈ അച്ഛനും അച്ഛനെ സമ്മർദ്ദം ചെലുത്താൻ ഈ അച്ഛൻ, അതായത് മുത്തച്ഛനും മുത്തച്ഛിയും ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കുടുംബത്തിന്റെ കാര്യമാണ്, അവിടെ ഒരു ആശ്രമത്തിലുള്ളവരാണിവർ, ഈ ആശ്രമത്തിന് അത് ചീത്തപ്പേരുണ്ടാകും, അതുകൊണ്ട് നീ ഈ ഇവൾ നിന്റെ ഭാര്യ അവ പുറത്തു നിന്നുള്ളവളാണ്, നമ്മുടെ കുടുംബത്തിനാണ് നാണക്കേടുണ്ടാവുക, അച്ഛനൊരബദ്ധം പറ്റി. അതോടുകൂടി ഈ അച്ഛൻ, ഈ കുട്ടികളുടെ അച്ഛൻ ഉറപ്പിച്ചു, ഇവിടെ ഇത്തരം ഒരു സംഭവം, ഈ കുഞ്ഞുങ്ങൾ എഴുതി, മോൾ എഴുതി വെച്ച പോലെയുള്ള ഒരു ദുരനുഭവം ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് തന്റെ മക്കൾക്ക്. അതാണ്, അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അത്തരമൊരു ദുരനുഭവത്തിന്റെ കഥയാണ് ആ മാതാപിതാക്കൾ പങ്കുവച്ചത് എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഒരു ആശ്രമത്തിന്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി. പക്ഷേ അതിനൊക്കെ അപ്പുറത്തായി ഈ കേസിൽ ഈ പ്രതിയുടെ അഭിഭാഷകൻ, നമുക്കറിയാം ഫെനി ബാലകൃഷ്ണൻ എന്ന അഭിഭാഷകന്റെ പേര് ഈ മാതാപിതാക്കൾ പറയുന്നു. ഫെനി ബാലകൃഷ്ണൻ നേരത്തെ പല വിഷയങ്ങളിലും വിവാദ നായകനായ ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഈ ഫെനി ബാലകൃഷ്ണൻ പലതവണ വിളിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തിയ പശ്ചാത്തലം ഉണ്ടായി. ഈ അമ്മയെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിൽ പോലും ഫെനി ബാലകൃഷ്ണനാണ് എന്നാണ് ഈ മാതാപിതാക്കൾ ഈ പറഞ്ഞതുപോലെ ആരോപിക്കുന്നത്. ഈ ഫെനി പലതവണ ഇവരെ ഫോണിൽ വിളിച്ചു, ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു, പിന്നീടും സമ്മർദ്ദം ചെലുത്തി, പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തിയതായി ഇരകളുടെ മാതാപിതാക്കൾ ന്യൂസ് 8-നോട് പറഞ്ഞു. അവരുടെ വാക്കുകളിൽ ഇദ്ദേഹത്തിന്റെ ഓപ്പോസിഷൻ ലോയർ എന്റെ വൈഫിനെ ഈ സംഭവം ബെയിൽ കിട്ടിയതിനെ പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, ഇതിന് പിന്മാറണം, ഇദ്ദേഹത്തിന്റെ ഈ കേസിന് കുറ്റമുക്തനാക്കിയാണ് കോടതി വിട്ടിരിക്കുന്നത്, നിങ്ങൾ ഈ നാടും വീടും വിട്ടുപോയിക്കണം. ഞാൻ
ആ ബക്കിൻ്റെ പേര് ഫെനി ബാലകൃഷ്ണൻ എന്നാണ്. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വൈഫിന് 21 കോൾ ചെയ്തു, 21 കോളിൻ്റെ റെക്കോർഡ്സ് ഞാൻ ഇപ്പം സാറിൻ്റെ കൊടുത്തിട്ടുണ്ട്. ആ കോൾ റെക്കോർഡ്സ് ഉണ്ട്. അച്ഛനെ അറസ്റ്റ് ചെയ്തായിരുന്നു. അറസ്റ്റ് ചെയ്തു. അദ്ദേഹം റിമാൻഡിൽ പോയി 30 ഡേയ്സിനുള്ളിൽ തിരിച്ചു വന്നു. 30 ഡേയ്സിൻ്റെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ചില വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇവിടെ സാറിൻ്റെ എൻ്റെ ഡീറ്റെയിൽസിലും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തിരിച്ചു വന്നതിന് ശേഷം രശ്മിയെ നേരെ മാന്നാർ ഈ പറഞ്ഞ പർട്ടിക്കുലർ പോലീസ് സ്റ്റേഷനിലേക്ക്, മാന്നാർ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും അവിടെ നിന്ന് CA ഈ വക്കീലും കൊണ്ടിരിപ്പുണ്ട്, ഈ ഫെനി ബാലകൃഷ്ണൻ. അവിടെ നിന്ന് ത്രെട്ടനിങ് ആണ്, അതായത് ഇദ്ദേഹത്തിന് വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി. വേഗം തന്നെ നിങ്ങൾ സ്ഥലം, അതിപ്പോൾ ഈ CA പ്രസൻസിലാണ് ഇത് ഫെനി പറയുന്നത്. അതായത് വീടും നാടും വിട്ട് ഇവിടുന്ന് പൊക്കോണം, ഞാൻ പ്രമാദമായ അഡ്വക്കേറ്റ് ആണ്, ഞാൻ കേരളത്തിലെ പ്രമാദമായ അഡ്വക്കേറ്റ് ആണ്, എനിക്ക് പുഷ്പം പോലെ ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് വരാം, കണ്ടോ ഇദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു, ഒരു കണ്ടീഷനും ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ വേഗം നാട് വിട്ടണം, വിക്ടിംസിനോട് അദ്ദേഹത്തിനെ താമസിപ്പിക്കും ഇന്ന് രാത്രി എന്ന് പറഞ്ഞ് വീടിൻ്റെ വാതക്ക് വരുവാണ്. നാട്ടുകാരെല്ലാം കൂടി പോലീസിനോട് പറഞ്ഞ് ഇപ്പം തന്നെ എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു, കൂടെ താമസിപ്പിക്കുക. അങ്ങനെ അവരെല്ലാം തിരിച്ചുപോയി. അതിനുശേഷം എൻ്റെ വൈഫിനെ വിളിച്ച് കുറേ ത്രെട്ടം ചെയ്തു, ഇതുകൂടെ ഫോൺ കോൾസ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ബാർ കൗൺസിലും ബാർ അസോസിയേഷനിലും എല്ലാം ഞങ്ങൾ രേഖാമൂലം പരാതി നൽകി. ഇയാൾ വിളിച്ച കോളിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാം കൊടുത്തു. അല്ലല്ല, താമസിപ്പിക്കാനായിട്ട് അവർ കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതിയുടെ ബെയിൽ കണ്ടീഷൻസിൽ 5 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരു രീതിയിലും വിക്ടിംസിനെ പേരൻസിനെ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിന് പുറകിനാണ് ഈ പറഞ്ഞ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് വീട്ടില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഈ വീടിന് മുന്നിൽ ഇങ്ങനെ വലിയ സീൻ ഉണ്ടാക്കി നാട്ടുകാരെല്ലാം കൂടുകയും പോലീസും ഒത്തുകളിച്ചു. പോലീസിനോട് അവർ പറഞ്ഞു റിട്ടേൺ എഴുത്താം, വിക്ടിംസിനോട് എങ്ങനെ ഒരു അക്യൂസ്ഡ് താമസിക്കും എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവരെല്ലാം തിരിച്ചുപോയി. അതിന് പറയാനാണ് ഈ ത്രെട്ടനിങ് വന്നത്. ത്രെട്ടനിങ് വന്നിട്ട് എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു നാടൻ വീടും വിട്ടുപോകണം. എന്നിട്ട് 21 കോള് ചെയ്തു. ഞങ്ങളത് അത് ത്രെട്ടനിങ് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ ഈ ബാർ കൗൺസിലും ബാർ അസോസിയേഷനിലും കംപ്ലയിൻറ്റ് കൊടുത്തു. പിന്നെ ഈ ഇതിൻ്റെ പിന്നെ ഞങ്ങൾ തുടർ നടപടിയായിട്ട് ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് പോവുകയും. ഈ ഫെനി ബാലകൃഷ്ണന്റെ സ്വാധീനം, ഇയാളുടെ സമ്മർദ്ദം അവിടെ നിന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഇടപെടൽ ഈ അഭിഭാഷകൻ, പ്രതിയുടെ അഭിഭാഷകൻ ഈ വിഷയത്തിൽ നടത്തിയെന്ന് വീണ്ടും ഈ മാതാപിതാക്കൾ തുറന്നു പറയുകയാണ്. കേസ് പിൻവലിച്ചില്ലെങ്കിൽ വീണ്ടും കള്ളക്കേസിൽ കുടുക്കുമെന്ന ഭീഷണിയായിരുന്നു ഫെനി ബാലകൃഷ്ണൻ മുന്നോട്ട് വെച്ചത്. അത് വളരെ ഗൗരവതരമായി തന്നെ ഈ കേസിന്റെ ഗതി മാറ്റുകയും ചെയ്തു. ആ വാക്കുകളിലേക്ക്. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു ഫോൺ കോൾ വന്നു, ഇങ്ങനെ ഈ അഡ്വക്കേറ്റ് ഒരു ഫെനി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് എന്താ ടേബിൾ ടു ടേബിൾ നമ്മൾ ഇരുന്ന് സംസാരിക്കാം, കോംപ്രമൈസ് ആക്കാം, കോംപ്രമൈസ് ആക്കിയില്ലേ നിങ്ങൾ ഇനിയും നിങ്ങളെ ഞങ്ങൾ പെടുത്തും എന്ന് പറഞ്ഞു. പോലീസ് അല്ല, ആ ഒരു ഫോൺ കോൾ ഞങ്ങൾക്ക് വരുവാണ്, ഞങ്ങൾക്ക് വരും. ഇത് ഇൻ ബിറ്റ്വീൻ ഈ ഒരു സംഭവം ഉള്ളപ്പം ഉള്ള സമയത്താണ് ഈ ഫോൺ കോൾ വരുന്നത്. ഇങ്ങനെ നമുക്ക് സംസാരിക്കാം, ഇല്ലേ കോംപ്രമൈസ് ആക്കിയില്ലെങ്കിൽ, ആ കേസിൽ കോംപ്രമൈസ് ആക്കിയില്ലേ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ പോക്സോ കേസിൽ കോംപ്രമൈസ് ആക്കിയില്ലേ ഇനിയും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഇനി FIR ഇടാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് ഭീഷണി, അവിടുന്ന് ഒരു ഭീഷണി വരുവാണ്. അപ്പം ഞങ്ങൾ ഞാൻ അതിൽ നിന്ന് പിന്മാറുകയില്ല. അത് ഞാൻ ഉറപ്പിച്ച്, ഞാനും ഹസ്ബൻഡും ഉറപ്പിച്ച് പറഞ്ഞു പോക്സോ കേസ് ഞങ്ങൾ പിന്മാറത്തരാം, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളൂ, ആ ഒരു സ്റ്റാൻഡിലാണ് ഞങ്ങൾ നിന്നത്. പിന്നെ സാറ് വന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഇവരുടെ ഒഫീഷ്യൽ ഇതിൽ ഞാൻ ആ ഒഫീഷ്യൽ വെഹിക്കിളും അല്ല ഞാൻ പോയത്, ഇവരെന്നെ പ്രൈവറ്റ് വെഹിക്കിളിലാണ് കൊണ്ടുപോകുന്നത്. പ്രൈവറ്റ് വെഹിക്കിൾ കൊണ്ടുപോയി, പുറകിൽ SI ഒക്കെ പുറകിൽ ഞങ്ങളുടെ അല്ല അവർ ഫ്രണ്ടിൽ ഞങ്ങൾ ഈ വെഹിക്കിളിൽ പോവാണ്. അങ്ങനെ സ്റ്റേഷനിലെത്തി, സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ അവിടെ ഫെനി ബാലകൃഷ്ണൻ കാറുമായിട്ട് കിടപ്പുണ്ട്. അന്നേരം എൻ്റെ കൂടെ നിന്ന്, അപ്പം ഞാൻ പറഞ്ഞു സീ ദാറ്റ് നോക്കൂ എന്ന് പറഞ്ഞത്. അന്നേരത്തേക്ക് ആ കൂടെ നിന്ന് ഷോ ഇവരിപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, ഇവരെന്തിനായി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുമല്ലേ എന്ന് അവരവിടെ സംസാരിക്കുവാണ്. പിന്നെ അവരെന്നോട് ഒന്നും സംസാരിച്ചില്ല, എന്നെ സേഫായിട്ടൊരു പ്ലേസിൽ ഒരു ചെയർ ഇട്ട് അവിടെ കൊണ്ടിരുത്തി ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മാന്നാർ പോലീസ് സ്റ്റേഷൻ അവിടെ വന്ന് അവിടെ ഇരുന്നു. എന്താ ഒന്നുമില്ല, ഒരു ക്വസ്റ്റ്യനിങ്ങും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. അവിടെ ഞാൻ ഈവനിങ് വരെ അവിടെ, അപ്പോൾ ഞാൻ എന്നെ എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അത് പിന്നെയുള്ളൂ, അത് ആവുന്നതേ ഉള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നുള്ളൂ. അതിനിടയ്ക്കാണ് ഈ എനിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്ത ആ വുമൺ അവിടെ അവരുടെ പേര് ത്രേസ്യാമ്മെന്നാണ്. അപ്പം ഞാൻ ഞാൻ ചുരിദാർ ഇട്ടിരിക്കുന്നു, ഈ രണ്ട് പോലീസ് വുമൻസും ചുരിദാർ. അപ്പോൾ അവർക്ക് ആളാരെന്ന് മനസ്സിലാവുന്നില്ല, രശ്മി ആരാന്ന് അവർക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ചോദിക്കും, അപ്പം എന്നോട് ചോദിച്ചു എന്തെങ്കിലും അവരോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് ഇവർ പറഞ്ഞു. ത്രേസ്യാമ്മയാണ് പരാതിക്കാരി, നിങ്ങൾക്കെതിരായ സാമ്പത്തിക തട്ടിപ്പെന്നൊരു പരാതിയുമായി അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ത്രേസ്യാമ്മയാണ്. അപ്പോൾ ഈ ത്രേസ്യാമ്മ പറയും, ഞാൻ അവരെന്നെ ഞങ്ങളെ മൂന്ന് പേർ, അവർ വിചാരിച്ചു ഞാനും ഇവരെ കൂട്ടത്തിലുള്ള ആരോ ആണ് എന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചു പോലീസ് എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ.
അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളാണോ ത്രേസ്യ അമ്മ ചേച്ചി എന്ന് ചോദിച്ചു. ആ ഞാൻ അറിയാമോ രശ്മിയെന്ന് ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞു ആ എനിക്ക് രശ്മിയെ നേരിട്ട് പരിചയമുണ്ട്, ഞാൻ അവരുടെ കയ്യിലാണ് പൈസ കൊടുത്തത്. ഒറ്റ സ്ലാങ്ങിൽ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പക്ഷേ പരാതിയിൽ അവരുടെ കയ്യിൽ കൊടുത്തതല്ലോ, നിങ്ങൾ അക്കൗണ്ടിൽ ചെയ്തെന്നാണല്ലോ പരാതിയിൽ. അല്ല ഞാൻ അവർ പറഞ്ഞ് വിശ്വസിച്ച് അക്കൗണ്ടിൽ ചെയ്തു. ഞാൻ എന്നാ കൊടുത്തത്? അത് 2022 മെയ്യിലാണ് ഞങ്ങൾ കൊടുത്തത്, മെയ് 22 അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ താങ്ക് യു ചേച്ചി, ഇത്രയും മതി, ഞാൻ അരശ്മി എന്ന് പറഞ്ഞവരുടെ അടുത്ത്. അവരപ്പോഴേ പേടിച്ചു പോയി, അവർ അവിടെ നിന്ന് അപ്പോഴേ സ്ഥലം കാലേക്ക് അവർ പോയി. ഈ ഫെനിയും പോയി പുറകെ.